നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച വ്യാഴാഴ്ചയാണ് കാരണം ഗുരുവിൻ്റെ ദിവസമാണ് ഗുരുവിൻ്റെ ദിവസം ഗുരുവിനുള്ള പ്രത്യേകത ഗുരു ആണ് എല്ലാം ഗുരു ബ്രഹ്മാവാണ് വിഷ്ണുവാണ് ഗുരു പരബ്രഹ്മമാണ് എല്ലാത്തിനും അതീതമാണ് ഗുരു ആ ഗുരുവിൻ്റെ ദിവസമാണ് നമുക്കിന്ന് വന്നിരിക്കണേ ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നതും പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രം ശരിക്ക് നെഗറ്റീവ് നാളുകളിൽ പെടുന്നതല്ല പോസിറ്റീവ് ആയിട്ടുള്ള നക്ഷത്രമാണ് അപ്പോൾ ശുഭ നക്ഷത്രമാണ് ശുഭനക്ഷത്രമാണ് ശുഭദിവസവുമാണ് അപ്പോൾ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അറച്ച് നിൽക്കേണ്ടതില്ല ശുഭ നക്ഷത്രവും ശുഭ ദിവസവും കൂടി വന്നിരിക്കുന്ന ദിവസം ശുഭകാര്യങ്ങൾക്ക് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള പൂരനക്ഷത്രക്കാർ മിഥുന മാസത്തിലെ പൂരൻ നക്ഷത്രം വന്നിരിക്കുന്ന അവർ ഒരു വർഷത്തെ ഫലത്ത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും പ്രദാനം ചെയ്തു തരിക ഒരു വർഷം ഭാഗ്യദായകമായി തീരും ഭാഗ്യവർദ്ധനവിനിടവരും പുരോഗതിക്കിടവരും ഉയർച്ചയ്ക്കിടവരും വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ് പുരോഗതിയോടുകൂടി ഉയർച്ചയോടുകൂടി ഉന്നതിയോടുകൂടി തന്നെ പോകുന്ന ഒരു വർഷത്തെ നമുക്ക് പ്രധാനം ചെയ്ത് തരും അപ്പോൾ സാമ്പത്തിക നേട്ടമുണ്ടാവും ജോലിയില്ലാത്തവർക്ക് ജോലി ജോലിയിരിക്കുന്നവർക്ക് ജോലിക്കയറ്റം അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ കാലഘട്ടം തന്നെയാണ് അപ്പം നിങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത് ഒരു കാര്യത്തിലും എല്ലാ കാര്യങ്ങൾക്കും ഇറങ്ങിക്കൊള്ളുക വിജയത്തെ തരുമെന്ന് നമുക്ക് ബർത്ത്ഡേയിലൂടെ കാണിച്ചു കാണിച്ച് തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അത്രയ്ക്ക് വിനിയോഗിച്ചുകൊള്ളുക പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണ് വ്യാഴത്തിൻ്റെ ദിവസം വരികയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കാനായി വ്യാഴ പ്രീതി വരുത്തണം വിഷ്ണു ആണ് വ്യാഴത്തിൻ്റെ ദേവതം വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം വിഷ്ണുവിനെ ഭജിക്കണം അതുപോലെ ഇന്ന് നല്ല ദിവസമാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമുക്ക് രാവുകാലം പോകണം ശരിക്ക് ഒന്നര മണി മുതൽ മൂന്ന് മണിവരെയാണ് രാവുകാലം എന്ന് കലണ്ടറിലേക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രണ്ട് മണി നാല് മിനിറ്റ് തൊട്ടാണ് രാഹു തുടങ്ങുന്നത് മൂന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ രഹുകാല സമയം ഉണ്ട് താനും അപ്പോൾ ഈ സമയം ഒരു യാത്രയ്ക്കോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത് അതുപോലെ ഇന്നത്തെ ദിവസവും അഭിജിത് മുഹൂർത്തം വരണത് പന്ത്രണ്ട് മണി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് വളരെ ഐശ്വര്യപ്രദമായ സമയം അതുപോലെ യമഖണ്ഠനെയും ഗുളികനെയും എല്ലാ ദിവസവും പോലെ ഇന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യണം അവർ രണ്ടുപേരെയും വെറുതെ അങ്ങ് വിടണം അവരെ കാര്യത്തിൽ ഒന്നും ഇടപെടരുത് അല്ലെങ്കിൽ ഗുളികകാല സമയം പറഞ്ഞത് ഒമ്പത് ഇരുപത്തിരണ്ട് തൊട്ട് പത്ത് അമ്പത്താറ് വരെയും കാല സമയം വരുന്നത് ആറ് പതിനാല് തൊട്ട് ഏഴ് നാൽപ്പത്തെട്ട് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ വസ്ത്രത്തിലെ മഞ്ഞ കള്ളറിലുള്ള ഭാഗവും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു കർച്ചിപ്പങ്കിലും കയ്യിൽ കരുതുക പൊട്ടൊക്കെ ഇടുന്നവരാണെങ്കിൽ ചന്ദനം പൊട്ടായിട്ട് ഇടുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം